जय गुरुवे, जय जय गुरुवे, हरिदास गुरुवे नमः। 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 सह्य सानुवे निन्नु पुण्य तीर्थभूमाये श्री पद्मनाभन्റെ സവിധത്തിലെത്തി ശിഷ്യരം ഞങ്ങൾ തൻ നെറുകയിൽ തൂകിയ ജയ ശ്രീ ഹരിദാസ ഗുരുവേ നമ. ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ശ്രീ അറപ്പുര ഈശ്വരിയമ്മൻ സരസ്വതി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് നടന്ന അഖില ഭാരതീയ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നാരായണീയ പാരായണം, അതിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നാരായണീയ ഹംസൻ നമ്മുടെ എല്ലാം ആദരണീയനായ ഗുരുവര്യൻ ശ്രീ കെ ഹരിദാസ് ജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഹരിദാസിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളോടും നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോടും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ലോകപ്രശസ്തനായ നാരായണീയ പ്രചരണത്തിന് വേണ്ടി ജീവിതം തന്നെ വിളിച്ച നമ്മുടെ സമൂഹത്തെ കുറ്റിയിൽ താമസിക്കുന്ന ഗുരുവര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിതം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്കും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നാരായണീയത്തിൻ്റെ സന്ദേശം എത്തിച്ചേരുന്നതിന് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് ഓരോരുത്തർക്കും വ്യക്തമായി അറിയുന്നതാണ്. ശ്രീ പത്മനാഭന്റെ സവിധത്തിലെത്തി ശിഷ്യരം ഞങ്ങൾ തന്നെറുകയിൽ തൂകിയ ജയ ശ്രീ ഹരിദാസ ഗുരുവേ നമഃ. സത്യവും ധർമ്മവും കർമ്മവും ജ്ഞാനവും പാലഭിഷേകമായി ചൊല്ലിത്തന്നു. സത്യവും ധർമ്മവും കർമ്മവും ജ്ഞാനവും പാലഭിഷേകമായി ചൊല്ലിത്തന്നു. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതി. ദേവീപാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. ഭക്തജനങ്ങളെ, നിങ്ങളുടെ ഹാർദ്ദമായ സ്വീകരണത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല. ദേവി ഉപാസകന്മാരെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ദേവി സ്മരിക്കണം. കുട്ടികൾക്കാണ് ഞങ്ങളത് പഠിപ്പിക്കാറുള്ളത്. വലിയവരും ചൊല്ലുന്നതുകൊണ്ടും ആ അനുഷ്ഠാനം ജീവിതത്തിൽ കൊണ്ടിരുന്നതുകൊണ്ടും തിരക്കേടില്ല. ആദ്യം കൈ നോക്കണം. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി
കരമൂലെ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. രാവിലെ എഴുന്നേറ്റ ഉടനെ ആ കിടക്കയിൽ ഇരുന്ന് തന്നെ ഈ കൈ നോക്കി ആ മൂന്ന് ദേവിമാരും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു, കരത്തിൻ്റെ മധ്യത്തിൽ സരസ്വതി ദേവി ഇരിക്കുന്നു, കരമൂലത്തിൽ ഗൗരി ദുർഗ ഇരിക്കുന്നു. മൂന്ന് ദേവിമാരും എന്നെ അനുഗ്രഹിക്കണമേ. അതായത് ഇന്ന് പ്രയത്നിക്കാൻ എനിക്ക് ശക്തി പ്രദാനം ചെയ്യണേ എന്നർത്ഥം. എന്തിനൊക്കെയാണ്? ലക്ഷ്മി ദേവിയാണ് ധനത്തെ തരുന്നത്. ധനമില്ലാതെ ഒന്നും സാധ്യമല്ലല്ലോ. ഹേ ലക്ഷ്മി ദേവി, എനിക്ക് ആവശ്യത്തിന് വേണ്ട ധനത്തെ തന്നാലും അധികമാവരുത്, അധികമായ ദുഃഖത്തിലേക്ക് നശിക്കും. കരമധ്യത്തിൽ സരസ്വതി ദേവി ജ്ഞാനസ്വരൂപിണി, സകലവിധ ജ്ഞാനവും, ഏത് ജ്ഞാനത്തിലാണ് ഞാനിപ്പോൾ വ്യാപരിക്കുന്നത് ആ ജ്ഞാനവും അതിലുപരിയായി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള, മനുഷ്യൻ ആയ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആധ്യാത്മിക ആ മാർഗവും തെളിച്ചു തരയണമേ. ആധ്യാത്മിക മാർഗത്തിൽ കടന്നാൽ മാത്രമാണ് ജീവിതം ധന്യമാകുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഏത് സമയവും ഭഗവത് ചിന്തയോടും ദേവീ ചിന്തയോടും കൂടിയിരിക്കുന്ന നിങ്ങളോട് ദേവിയെ ഭജിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഞങ്ങൾ സാധാരണയായി കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ശ്ലോകം ഒന്ന് ചൊല്ലിയെന്ന് മാത്രം. അപ്പൊ അങ്ങനെ ധനവും വേണം, ആ ധനത്തിനോട് എല്ലാവിധ ഐശ്വര്യവും വേണം, ജ്ഞാനം വേണം. ജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടത് അധ്യാത്മജ്ഞാനം. ഇത് രണ്ടും മതിയോ? പോരാ, ശരീരത്തിന് ശക്തി വേണ്ടേ? ദുർഗാദേവി ആവശ്യത്തിന് വേണ്ട ശക്തി എനിക്ക് തരയണമേ. എത്ര ശക്തി തരണം? നാരായണീയം തിരിച്ച ഭക്തജനങ്ങൾക്കറിയാം, കല്യതം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ. ഹേ ഭഗവൻ, ഹേ ദേവി, അമ്മയെ സേവിക്കാൻ എത്ര ആരോഗ്യം വേണോ അത്ര ആരോഗ്യം തരൂ, അത് മതി, അതിൽ കൂടുതൽ ആവശ്യമൊന്നുമില്ല. അങ്ങനെ തുടക്കത്തിൽ തന്നെ ദേവിയെ സ്മരിച്ചുകൊണ്ട് വേണം നാം കിടക്കയിൽ നിറങ്ങാനും കാൽ നിലത്ത് വയ്ക്കാനും. ആ നിലത്ത് വയ്ക്കുമ്പോൾ വേറെ മന്ത്രങ്ങളുണ്ട്, നമ്മളെന്തായാലും പതിലേക്ക് കിടക്കുന്നില്ല. അത് ഭൂമി ദേവിയോടുള്ള പ്രാർത്ഥനയാണ്. അമ്മയല്ലേ ഭൂമി ദേവി, അമ്മയെ ഞാനിത് അമ്മയെ ചവിട്ടാൻ പോകുന്നു. എൻ്റെ പാദസ്പർശം കൊണ്ട് അമ്മ ദേഷ്യപ്പെടരുത്, നിവൃത്തിയില്ല, എനിക്കൊരു ആധാരം വേണ്ടേ? എവിടെയെങ്കിലും കാലം ഉറപ്പിച്ചാലേ എനിക്ക് എൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഇത് അമ്മയെ ചവിട്ടാൻ പോകണമെന്ന് പറഞ്ഞ് ക്ഷമാപണം ചെയ്തുകൊണ്ട് ആ കാലുകൾ എടുത്തു വെച്ച് ബാക്കിയുള്ള കർമ്മങ്ങളിലേക്ക് പോകുന്നു. ഇതിനാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വന്നത്. ഈശ്വര ചിന്ത എപ്പോഴും നിലനിർത്തണം. ആ ഈശ്വര ചിന്ത കൊണ്ട് മാത്രമേ ജീവിതം ധന്യമാവും. അതൊന്നും നിങ്ങളെ പോലെയുള്ളതായ ഈ ഭക്ത സമൂഹത്തിനോട് പറയേണ്ടതല്ല, ആ ഭക്തി ഇല്ലാത്തവരോട് പറയേണ്ടതാണ്. പക്ഷെ അവരെ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ നമ്മൾ തന്നെ പറയുക, എന്തൊരു ഭക്തിയാണോ നാം നേടിയിരിക്കുന്നത് ആ ഭക്തി ഒരിക്കലും പോകാതെ കൊണ്ടിരിക്കണമേ, അതിൽ ദേവി എന്നെ അനുഗ്രഹിക്കണമേ. എന്തുകൊണ്ടാണ് ദേവിയെ ഭജിക്കുന്നത്? എല്ലാം സൃഷ്ടിക്കുന്നത് ദേവിയാണ്. ദേവിയില്ലെങ്കിൽ യാതൊരു സൃഷ്ടിയുമില്ല. എന്തുകൊണ്ട്? ഭഗവാൻ ഏകനാണ്. അതിന് കൈകളോ കാലുകളോ കണ്ണുകളോ ഒന്നുമില്ല. ക്ഷണിക്കാത്ത ഒരു വസ്തുവാണത്.
ആ ഭഗവാൻ തന്റെ ശക്തിയായ ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ആ പ്രകൃതിയെ ആശ്രയിച്ചിട്ടാണ് ഈ സൃഷ്ടികർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പം പ്രളയമാണുള്ളത്. എപ്രകാരം നമുക്ക് പകല് രാത്രിയുണ്ടോ അതുപോലെയാണ്. നമ്മളുടെ പകൽ എപ്രകാരമാണോ അതുപോലെ പോലെയാണ് ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം. നമ്മളുടെ ഒരു പകല് 12 മണിക്കൂർ, അദ്ദേഹത്തിന്റെ കൽപ്പം നമ്മുടെ 432 കോടി വർഷം. അത്ര തന്നെ രാത്രി. അങ്ങനെ ഒരു കൊല്ലമാകുമ്പോഴേക്കും 360. അങ്ങനെ അദ്ദേഹത്തിന് 100 വർഷം ആയുസാകുമ്പോഴേക്ക് ഗുണിക്കണം 100. വലിയൊരു സംഖ്യ. ഇതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അതും എന്തിനാ പറയുന്നത്? കാലം എന്ന് പറയുന്നത് അനാദിയാണ്. ഇതെപ്പോ ഉണ്ടായി, എപ്പോ അവസാനിക്കും എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അനാദിയായ കാലം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലത്തിൽ നമ്മൾ ഓരോരുത്തരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭഗവൻ സ്മരണ, ഈശ്വര സ്മരണ എപ്പോഴും നിലനിർത്തുക തന്നെ വേണം. അപ്പൊ മാത്രമാണ് ജീവിതം ധന്യമാകുന്നത് എന്ന് ഭാഗവതത്തിലും നാരായണത്തിലും പല സ്ഥലത്തായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ഭഗവത് ചിന്ത എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് നമ്മളിൽ ഭക്തി ഉദയം ചെയ്യും. അതാ ഏതൊരു ഭഗവാനെ നാം ധ്യാനിക്കുന്നുവോ, ഏത് ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്, പല ഭക്തജനങ്ങൾക്കുള്ളതായ ഒരു സംശയമാണ്. ഏത് ഭഗവാനായാലും വിരോധമില്ല. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ. യോ യോ ജാം ജാം ധനും ഭക്ത ശ്രദ്ധയാർജിതുമിച്ഛതി തസ്യ തസ്യാജലാം ശ്രദ്ധാം താമേവ വിദധമ്യകം. എന്റെ ഭക്തൻ ഏതൊരു രൂപത്തിനെ ഭജിക്കുന്നുവോ ആ രൂപത്തിലുള്ള അവന്റെ ശ്രദ്ധയെ ഞാൻ ഉറപ്പിക്കുന്നു. അപ്പൊ ഏതു ദേവനായാലും വരുന്നില്ല. ദേവനാവട്ടെ ദേവിയാവട്ടെ, താഴെയുള്ളതായ ചെറിയ ദേവന്മാരാവട്ടെ, വലിയ ദേവന്മാര് ത്രിമൂർത്തികൾ നമ്മൾ പറയാറുണ്ട്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര്, അതിന്റെ താഴെ അയ്യപ്പനെന്നും സുബ്രഹ്മണ്യനെന്നും ഗണപതി എന്നും ഒക്കെ പറയുന്ന ദേവന്മാര്, അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ആരെ വേണമെങ്കിലും ഭജിക്കാം. പഴയ ഭക്തജനങ്ങൾ ചോദിക്കുന്ന ഒരു സംശയമാണിത്. അവരുടെ സംശയത്തിനെ മാറ്റി കൊടുക്കണം. ഏത് ദേവനെ വേണമെങ്കിൽ ഭജിച്ചോളൂ, പക്ഷേ ആ ദേവനാണ് ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നത്, ആ ദേവനാണ് ബ്രഹ്മം എന്ന ഭാവന വളർത്തിയെടുക്കണം. ആ ഭാവന വളർന്ന് 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 വന്ന് നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മം തന്നെ, അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോ ദേവി ഉപാസകന്മാര് സദാ ഭഗവത് സ്മരണയോടുകൂടി ഏത് ദേവനെയായാലും ഉപാസിക്കാം, വിരോധമില്ല. ആ ദേവനെ കുറിച്ചുള്ളതായ ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണുള്ളത് ആ ശാസ്ത്രങ്ങൾ പാരായണം ചെയ്യാം. ദേവി ഭാഗവതമാവാം, ദേവി മഹാത്മ്യമാവാം, ശിവനാണെങ്കിൽ ഹാലാസ്യ മഹാത്മ്യമാവാം, വിഷ്ണുവാണെങ്കിൽ ശ്രീമദ് ഭാഗവതമാവാം, ഏത് പുരാണവതായാലും ഏത് ശാസ്ത്രമായാലും വിരോധമില്ല. എല്ലാ ശാസ്ത്രത്തിലും ഒരേ തത്വമാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരേ തത്വം, രണ്ട് തത്വമില്ല. തത്വം അദ്വൈതമാണ്. ആര് വേറെയാണെന്ന് പറയുന്നുവോ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നമ്മളവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. തത്വം ഏകമാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. ഒന്നാണ്, അത് രണ്ടില്ലാത്താണ്, അതാണ് പ്രപഞ്ചമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഛാന്ദോഗ്യ ഉപനിഷത്തിൽ എടുത്തു പറയുന്നത്
സർവം ഖലിദം ബ്രഹ്മ. ഹേ ഉണ്ണികളെ, നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്, മലകളും പർവ്വതങ്ങളും പുഴകളും വൃക്ഷങ്ങളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എന്തെന്തും നിങ്ങൾ കാണുന്നുവോ, എല്ലാം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്ന ചൈതന്യം സർവത്ര വിളയാടുന്നു. ആ ചൈതന്യം മാത്രമാണ് ഇവിടെയുള്ളത്. ആ ചൈതന്യത്തിൽ ഈ മായ, ഭഗവാന്റെ ശക്തി സ്വരൂപിണിയായ മായ ഒരു രൂപം ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും. ഈ രൂപവും നാമവും ഈ ശരീരമുള്ള കാലം, നാളെ ഈ ശരീരം പോകും, രൂപവും നാമവും പോവും, പക്ഷെ ഉള്ളിലിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപന് നാശമില്ല. അത് ഉണ്ടാകാത്തതാണ്, അത് എന്നുമുള്ളതാണ്. ആ തത്വത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെ അനുഭവിച്ച ദൈവതുല്യന്മാരായ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, അവരൊക്കെ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുള്ളവരില്ലേ. പുറത്തേക്ക് കടന്നാൽ ഭഗവാൻ രമണ മഹർഷി, രാമകൃഷ്ണദേവൻ, ഇനി എത്ര 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 പേരുണ്ട്. അവരൊക്കെ അവരെയൊക്കെ ഈശ്വര തുല്യരാണ്. നമ്മളും ബ്രഹ്മം തന്നെയാണ്, എങ്കിലും ഈശ്വരന് തുല്യരായിട്ടില്ല. ഈശ്വരന് തുല്യരാവണമെന്നുണ്ടെങ്കിൽ ഈ മായയെ മാറ്റി നിർത്താൻ സാധിക്കണം. മായയാണ് നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. മായ ഇതുപോലെയാണ്, വലിയൊരു പായ പോലെയാണ്. വലിയൊരു പായ ഓടിയിട്ടിരിക്കുന്നു, ഞാനതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നു. ആ പായ വഴുക്കുന്നു, അപ്പൊ അത് മടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പായയിൽ നിന്നിട്ട് പായ മടക്കാൻ സാധിക്കുമോ? ഇല്ലാതെ ഏത് കുട്ടിക്കും അറിയാം. ആ പായ മടക്കണമെന്നുണ്ടെങ്കിൽ ആ പായ എവിടെയാണോ നിൽക്കുന്നത്, ആ സ്ഥാനത്തേക്ക് എൻ്റെ കാലെടുത്ത് വയ്ക്കണം. പായയ്ക്ക് ആധാരം ഈ തലം. ആ തലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പായയെ മടക്കാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം ഇത് ഉപനിഷത്ത് പറയുന്ന വാക്കാണ്. അങ്ങനെ അയാൾക്ക് ആ പായയെ മടക്കി കക്ഷത്ത് വെച്ചിട്ട് പോകാം. ഇതിനായി പറയുന്നത് ആ പായ ആണ് മായ. ആ പായയ്ക്ക് ആധാരമായിട്ടുള്ള നിലമുണ്ടല്ലോ, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നാം നില ഉറപ്പിച്ചാൽ മാത്രമേ ആ മായയെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ. മായാധിനാഥനാണ് ഭഗവാൻ, ബ്രഹ്മമാണ്. നമ്മളൊക്കെ ജീവാത്മാക്കളാണെങ്കിൽ പരമാത്മാവാണ്. ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. എന്താണ് ജീവിത ലക്ഷ്യം? ദുഃഖമില്ലാത്തതായ പരമാനന്ദം അനുഭവിക്കണം. മനുഷ്യനായി ജനിച്ചാൽ അത് സാധ്യമാണോ? അല്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ജന്മത്തിലെ ദുഷ്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും രണ്ടും പുണ്യവും പാപവുമായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. ഈ കാസറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, മനസ്സാവുന്ന കാസറ്റിൽ ആ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അദൃഷ്ടരൂപത്തിലിരിക്കുന്നു. എങ്ങനെ? അദൃഷ്ട പുണ്യം, അദൃഷ്ട പാപം എന്ന പേരിൽ. ആ അദൃഷ്ട പുണ്യം നമ്മുടെ ഒരു കർമ്മത്തിലേക്ക് വലിച്ചയക്കുന്നു. അതിന് കർമ്മവാസന വേറെയുണ്ട്. ആ കർമ്മത്തിൽ ഈ പുണ്യം നമ്മൾ എന്താണോ ചെയ്തത്, ആ സുഖത്തിനെ നമുക്ക് തരുന്നു. അതേപോലെ അദൃഷ്ടഭാവം, നാം എന്ത് ദുഷ്കർമ്മമാണ് ചെയ്തത്, ആ ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിപ്പിക്കത്തക്ക വിധത്തിൽ ഈ അദൃഷ്ടഭാവം നമ്മുടെ വേറൊരു കർമ്മത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് ദുഃഖത്തെ തരുന്നു. മനുഷ്യനായി ജനിച്ചാൽ സുഖവും ദുഃഖവും രണ്ടും അനുഭവിക്കേണ്ട വേണം. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം
അർജുന ഗീതയിൽ 18-ാം അധ്യായത്തിലാണ് ഭഗവാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. 18-ാമത്തെ ശ്ലോകം. ഈ തത്വം എല്ലാ ഭക്തനും മനസ്സിലാക്കണം. അപ്പൊ പിന്നെ ജീവിതത്തിൽ എന്തെന്ത് ആപത്ത് വരും, ദുഃഖം ഉണ്ടാവില്ല. അനിഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തത്. ഇഷ്ടമല്ലാത്തത് എന്താണ്? ദുഃഖം. ആർക്കും ഇഷ്ടമല്ല. ഇഷ്ടം, ഇഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടമായത് സുഖം. മിശ്രം, സുഖദുഃഖ സമ്മിശ്രം. അങ്ങനെ ഏത് കർമ്മവും മൂന്ന് ഫലത്തെ പ്രദാനം ചെയ്യുന്നു. സുഖം, ദുഃഖം, അല്ലെങ്കിൽ സുഖദുഃഖ സമ്മിശ്രം. അങ്ങനെ ഏത് കർമ്മത്തിനും ഈ വിധത്തിൽ ഒരു ഫലമുണ്ട്. അത് എപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്? പ്രേത്യ മരിച്ചിട്ട്. ഭവത്യത്യാഗിനാം പ്രേത്യ, അത്യാഗിനാം പ്രേത്യ ഭവതി. ത്യാഗികളല്ലാത്തവർക്ക് മരിച്ചിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ആരാ ത്യാഗികള്? കർമ്മം ചെയ്യുമ്പോ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അത് ഈശ്വരനുള്ള പൂജയാക്കി ചെയ്യുന്നവര്. സാധിക്കൂ നമുക്ക് ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതെ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കൂ? സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ത്യാഗികളായി. അപ്പോ ഏതൊരു കർമ്മം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തുവോ അതിൻ്റെ ആ ഫലമാണ് നമ്മൾ ഈ അന്ധകരണത്തിൽ മനസ്സിൽ കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് ഇവിടെ സുഖദുഃഖമായി വരുന്നത്. അപ്പോ ഇപ്പൊ എനിക്ക് ദുഃഖം അധികമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തു. എന്താ മാർഗം? ഭഗവാനെ ഭജിക്കും, വേറെ യാതൊരു മാർഗവും ഇല്ല. രണ്ടാമത്തെ മാർഗം എന്താണ്? അടുത്ത ജന്മം നന്നാക്കുക. ഇപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യൂ, സദാ ഈശ്വര ചിന്തയിൽ വർത്തിക്കൂ. ക്ഷേത്രങ്ങളെ, ക്ഷേത്രങ്ങളിൽ ദേവദേവൻ ദേവന്മാരെ ആരാധിക്കൂ. എന്ത് ധനമാണ് നമ്മൾ നേടുന്നത്? ആ ധനത്തിന്റെ ഒരു ഓഹരി അതില്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കൂ. എത്രത്തോളം തീർത്ഥാടനം മുതലായി ചെയ്യാമോ ചെയ്യൂ. എത്രത്തോളം സത്സംഗങ്ങളിൽ പങ്കെടുക്കാമോ പങ്കെടുക്കൂ. അങ്ങനെ ഏതൊരു രാഗദ്വേഷങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, ആ രാഗദ്വേഷങ്ങളെ മാറ്റണം. രാഗദ്വേഷങ്ങളുള്ള കാലത്തോളം ഭഗവാനെ കിട്ടില്ല. രാഗദ്വേഷങ്ങളുള്ള ഒരാള് ഭഗവാനെ പ്രാപിക്കാനായി പഴയ കർമ്മങ്ങൾ ചെയ്യുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം പിടിക്കുന്ന പോലെയായിരിക്കും. ഫലമുണ്ടാവണോ ആദ്യം മനസ്സ് പരിശുദ്ധമാവണം, അന്ധക്കരണം പരിശുദ്ധമാവണം. ആരോടും രാഗവും പാടില്ല, ആരോടും ദ്വേഷവും പാടില്ല. എന്താണ് രാഗം? പ്രത്യേകിച്ചൊരു സ്നേഹം, ഒരു ഒട്ട്. എന്തുകൊണ്ട്? അവരെന്നെ സ്നേഹിച്ചു. അപ്പൊ എനിക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം, മമത. ആരോടാണ് വെറുപ്പ്? എന്നെ ഉപദ്രവിച്ചവരോട്, എന്നെ നിന്ദിച്ച് സംസാരിച്ചവരോട്, എന്നെ പല അപകടത്തെ കൊണ്ട് ചാടിച്ചവരോട്, അവരോട് ദ്വേഷം. രാഗദ്വേഷങ്ങൾ രണ്ടുമില്ലാതെ കണ്ട് എന്തെന്ത് ഞാൻ ഇവിടെ അനുഭവിക്കുന്നുവോ അത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കി, ആരെന്നെ സ്നേഹിക്കുന്നുവോ അവര് ഭഗവാനാണ് എന്നും, ആരെന്നെ ദ്വേഷിക്കുന്നുവോ അവരും ഭഗവാനാണ് എന്നും, പിന്നെ ഈ രണ്ടു ഭഗവാന്മാർ എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ ചെയ്ത ആ പുണ്യത്തിനെയും പാപത്തിനെയും അനുഭവിപ്പിക്കാൻ വേണ്ടി. എല്ലാവരും ഈശ്വര സ്വരൂപികൾ. നാം ചെയ്തു കൊണ്ടുവന്ന, നാം കൊണ്ടുവന്ന കർമ്മഫലം അനുഭവിക്കാതെ തരമില്ല. അതാണ് വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ എന്ന് എഴുത്തച്ഛൻ പാടിയത്. വിധി എന്ന് അവിടെ പറയുന്നത് ബ്രഹ്മാവാണെന്നാണ് നമ്മൾ പറയുക. ഏതാ ബ്രഹ്മാവ്? ഞാൻ തന്നെയാണ്.
ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തായ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമാണ് വിധി. വിധിയെന്നും ദൈവമെന്നും പല പേരിൽ അറിയപ്പെടുന്നത്. അത് അനുഭവിച്ചു തന്നെ തീർക്കണം. അപ്പോ എന്ത് ദുഃഖം എന്നെ ഇന്ന് ബാധിച്ചിരിക്കുന്നുവോ അത് ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരൻ. പുറമേ ഒരു വ്യക്തിയെ നമ്മൾ കാണും, അയാളല്ല, അയാൾ വെറുമൊരു നിമിത്തമാണ്. ഭഗവാൻ അർജുനോട് പറയുന്നില്ലേ, നിമിത്ത മാത്രം ഭവ സവ്യസാജി. നീ യുദ്ധം ചെയ്യേ, നീ വെറുതൊരു നിമിത്തം. ആരാ കൊല്ലണ? ഞാനാ കൊല്ലണ്. ഞാനാണ് ഇവരെയൊക്കെ സംഭവിക്കുന്നത്, നീയല്ല. അതുപോലെയാണ് എല്ലാം ചെയ്യുന്നത് ഭഗവാൻ. നമ്മൾ വെറുമൊരു നിമിത്തം. എന്തെന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അതിനെല്ലാം കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആരെയും എന്താ ആരെയും കുറ്റം കാണാതെ കണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അന്ധകരണത്തെ പരിശുദ്ധമാക്കണം. അങ്ങനെ അന്ധകരണം പരിശുദ്ധമാവുന്നതായ സമയത്ത് നമുക്ക് ആ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ജ്ഞാനം തെളിഞ്ഞു വരും. ബക്കറ്റിലെ വെള്ളം വെയിലത്ത് വെച്ചിരിക്കണോ, അതിൽ സൂര്യൻ പ്രതിബിംബിച്ചിരിക്കണോ, അതിൽ ചളിയുമുണ്ട് വിളക്കവുമുണ്ട്, ആ സൂര്യൻ പൊട്ടി പൊട്ടി പോകും. ഇപ്പൊ അത് നല്ല വെള്ളമാവുന്നുവോ, എപ്പൊ ഇളക്കമില്ലാതെ അവിടെ ഇരിക്കുന്നുവോ, ആ സൂര്യൻ്റെ പ്രതിബിംബം നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നു. അതുപോലെയാണ് നമ്മളുടെ അനുഭവവും. നമ്മുടെ ഈ ശരീരമാണ് ആ ബക്കറ്റ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സാണ് ആ വെള്ളം. അതിൽ പ്രതിബിംബിക്കുന്ന സൂര്യനാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇരിക്കുന്ന ആത്മാവ്. ആ പരമാത്മാവ് നമ്മുടെ ശരീരക്കൂട്ടിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ആ പരമാത്മാവിന്റെ പ്രതിബിംബം മനസ്സിൽ പ്രതിബിംബിക്കണോ, ആ പ്രതിബിംബമാണ് നമ്മൾ ഓരോരുത്തരും ജീവാത്മാവ്. ഇത് മനസ്സിലാക്കി ഈ ശരീരം പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പരമാത്മാവിനെ, എൻ്റെ ഉള്ളിലുള്ള പരമാത്മാവിനെ കാണണം. ഈ ജീവാത്മാവിനെ മാറ്റി നിർത്തണം. ജീവാത്മാവിനെ മാറ്റി നിർത്താൻ എന്താ വഴി? വിശേഷങ്ങൾ അനുഭവിക്കുന്നത് നിർത്തണം. ഒരു വിശേഷവും അനുഭവിക്കേണ്ട എന്ന് പറയുന്നില്ല, മെല്ലെ 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 അവസാനിപ്പിക്കണം. ചെറുപ്പകാലങ്ങളിൽ വിശേഷങ്ങൾ അനുഭവിക്കാതെ പറ്റില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, അനുഭവിക്കും, വിരോധമില്ല. അതിനൊക്കെയാണ് ഷഷ്ടി പൂർത്തി വരെയൊക്കെ സമയം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാലോ അതിൽ നിന്ന് വിരമിക്കാൻ സാധിക്കണം നമുക്ക്. പണ്ടത്തെ ചക്രവർത്തിമാരൊക്കെ, പൃഥ്വി ചക്രവർത്തി, ഋഷഭദേവൻ, അവരൊക്കെ ഈ ഭൂലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിമാരാണ് അവര്. ഭാരതം മാത്രമല്ല, ഭാഗവത എടുത്തു പറയണു. അങ്ങനെയുള്ള ചക്രവർത്തിമാര് എപ്പോ ഏകദേശം ഷഷ്ടിപൂർത്തിന് അടുത്താവണോ എല്ലാം ത്യജിക്കുന്നു. തന്റെ രാജ്യഭാരം ജയിച്ചു, കൊട്ടാരം ജയിച്ചു, ഭാര്യയും മക്കളെയും ജയിച്ചു. ഭാര്യ പറഞ്ഞു, അല്ല ഞാൻ വരുന്നു. എന്നാ വന്നോ, വരുന്നു പറഞ്ഞാ കൂട്ടിക്കൊണ്ടുപോവാം, അല്ലെങ്കിൽ കൊണ്ടുപോവില്ല. എന്നിട്ട് എവിടേക്ക് പോകുന്നു? ഒന്നുമില്ലാത്ത കാട്ടിലേക്ക്, വെയിലും മഴയും കൊള്ളേണ്ടതായ കാട്ടിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? ഇത്രത്തോളം ചക്രവർത്തിമാരായിരുന്ന അവര് എന്തിനു വേണ്ടി ആ ത്യാഗം ചെയ്യുന്നു? ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. എന്നാൽ മാത്രമേ ഭഗവാനെ കിട്ടൂ. ഋഷഭദേവനെ മറ്റും ഈ കൂർഗിൽ വെച്ചിട്ടാണ്, കുടകിൽ വെച്ചിട്ടാണ് അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. കൂർഗിൽ വന്നായ സമയത്ത് അതാ തീ ആളി പടരുന്നു, കാട്ടു തീയെ അരികി പോയി ചാടി. ഇനി പിന്നിലെ ഈ ശരീരം ഇത് വേണ്ട എന്ന് പറഞ്ഞ് അതിലേക്ക് ചാടി അവസാനിപ്പിക്കുന്നു. രമണ മഹർഷി 14-ാമത്തെ വയസ്സിന് മുമ്പ് എല്ലാം ത്യജിച്ച് ഇറങ്ങി. ആഹാരം കിട്ടാതെ കൊണ്ട് ആ ഗുഹയിൽ അരുണാചലത്തിൽ ഇരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ആൾക്കാർ ആഹാരം കൊടുക്കാൻ തുടങ്ങി, അസമുണ്ടായി, അങ്ങനെ എല്ലാം വന്നു. അപ്പോഴാണ് ഒരു സൂക്കേട് വന്നത്, ക്യാൻസർ. എവിടെയാണ് ക്യാൻസർ വന്നത്? കയ്യിലാണ് ക്യാൻസർ വന്നത്.
ചലനിങ്ങനെ ഒഴുകുന്നു. ഭക്തന്മാർ പറഞ്ഞു, യോ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം, ഒന്നും വേണ്ടാന്ന്. അതവിടെ ഇരുന്നോട്ടെ, അത് കുറച്ച് പൂക്കൾക്കിൻ്റെ ആഹാരമാവില്ലേ, അതവിടെ ഇരുന്നോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈ അല്ല, എന്നാ ശരി പോവുക. അങ്ങനെ ആശുപത്രിയിൽ പോയി ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അവർ അനസ്തീഷയ്ക്ക് വേണ്ടി തയ്യാറായി വന്നു. ഈ ഒന്നും വേണ്ട, എപ്പോഴാ തുടങ്ങണ പറഞ്ഞാൽ മതി, എന്നാ ഞങ്ങൾ തുടങ്ങുകയാണ്. മനസ്സിനെ അങ്ങോട്ട് വലിച്ചു. ഒരു ഇഞ്ചക്ഷനും ഇല്ലാതെ, ഒരു അനസ്തീഷയും ഇല്ലാതെ ആ ഓപ്പറേഷൻ നടന്നു. നോക്കണം, എല്ലാത്തിനെയും ത്യജിച്ചവരാണ്. എന്തുകൊണ്ട് അത് സാധിച്ചു? ശരീരത്തിനെ ത്യജിച്ചു. നമ്മളത് ശരീരത്തിനെ ത്യജിക്കുന്നില്ല, അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. നമുക്ക് ത്യജിക്കാൻ സാധിക്കുന്നില്ല. ശരീരം എന്ന് പറയുന്നത് അനാത്മാവാണ്. നമുക്ക് വേണ്ടത് ആത്മാവാണ്. ശരീരം ജഡമാണ്, ആത്മാവാണ് ചൈതന്യം. ഞാൻ ആത്മാവാണ്, പക്ഷെ ഞാൻ അറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇതാ ഈ ശരീരമാണ്, ഇതല്ല. ഇതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി. ദേവിയെയും ദേവന്മാരെയും എല്ലാവരെയും ഉപാസിച്ച് തൻ്റെ ജീവിതത്തിനെ ധന്യമാക്കണം. അതാണ് ഒരു ഭക്തന് ചെയ്യാനുള്ളത്. അതാണിപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ കഴിഞ്ഞോ പറയാനും കഴിഞ്ഞോ? ഇല്ല, എത്രയായി? എത്തുന്നതായി. ഓ, സാരില്ല, അധികമില്ല. അപ്പോൾ ഈ പാരായണങ്ങളിലൂടെ, ആ പാരായണങ്ങളിൽ അമ്മമാരെ വായിക്കുന്ന സമയത്ത് ആ ദേവന്റെ കൂടെ പോകണം, അതും കൂടി ശ്രദ്ധിക്കൂ. നമ്മൾ വെറുതെ അങ്ങ് വായിച്ചു പോയാൽ പോരാ, കൃഷ്ണന്റെ കഥകൾ വരുമ്പോ കൃഷ്ണന്റെ കൂടെ നമുക്ക് പോകാൻ സാധിക്കണം. അപ്പോഴേ അത് കുറച്ചുകൂടി ഭയവത്താവുള്ളൂ. അത് നമ്മള് മനസ്സിനെ അടക്കണം, അത്രേ ഉള്ളൂ. മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. വിളക്കിൽ എണ്ണയുണ്ടോ അതും കൂടി നോക്കണ്ട. വിളക്ക് കെട്ടോട്ടെ, യാതൊരു വിരോധമില്ല. ഈ വിളക്ക് കെടാതെ നോക്കിയാൽ മതി. ഇവിടെയാണ് ഏറ്റവും വലിയ വിളക്കിരിക്കുന്നത്. അതാണ് ഭഗവാൻ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാത്രിയിലും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും ഈ വിധത്തിലുള്ളതായ പാരായണങ്ങളിലൂടെ, സത്സംഗങ്ങളിലൂടെ നമ്മുടെ ജീവിതം ധന്യമാവും. അതിനെ ദേവിയുടെ സമ്പൂർണ്ണ അനുഗ്രഹം ഉണ്ടാക്കട്ടെ, ഉണ്ടായി. എല്ലാവരും ആ അനുഗ്രഹം അനുഭവിക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ഷേത്ര ഭാരവാഹികൾക്കും യാതൊരു വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും കൂടാതെ പടവാദമിനി പറയുന്നത് പോലെ ഐരാരിക്ക് സൗഖ്യം എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. അതിനായിട്ടൊക്കെ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും ദേവിയോടെ പ്രാർത്ഥിക്കാം. അവർക്ക് മാത്രമാണ് തരാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്കിതിലൊരു കൈയുണ്ടോ? ഇല്ല, അത് ഓർമ്മ വേണം. നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ എന്തെന്ത് ദുഃഖാനുഭവങ്ങൾ വരുന്നുവോ, ആ ദുഃഖാനുഭവങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ അവര് വിചാരിച്ചാൽ സാധിക്കും. എങ്ങനെ? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും. എന്റെ ദേവിമാര് മാതാമൃതാന്തവഴി ദേവി എടുത്ത് പോയാൽ അറിയാം, ആ അമ്മയ്ക്ക് പോലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ചിലപ്പോൾ മാത്രമേ നിയന്ത്രിക്കുന്നു മാത്രം. അങ്ങനെ നമുക്കതിനുള്ളതായ സമയമാവണം, അപ്പോഴാണ് ചെയ്യുന്നത്. ആട്ടെ, അതിരിക്കട്ടെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? ഈ വിധത്തിൽ നാരായണീയത്തിലേക്കും ഭാഗവത്തിലേക്കും ഭഗവത്ഗീതയിലേക്കും ഉപനിഷത്തുകളിലേക്കും നിങ്ങളുടെ ഒരു ഉപനിഷത്ത് പരീക്ഷ കഴിഞ്ഞു വരികയാണ്. ഈശാവാസ്യ ഉപനിഷത്ത് പരീക്ഷ. ഈശ്വരൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന അറിവ് എല്ലാ കുട്ടികൾക്കും കിട്ടണം. കുട്ടികളെ അയക്കൂ. എല്ലാ കൊല്ലവും ഒക്ടോബർ 2 ഉണ്ടാകുന്നതാണ് ഈ പരീക്ഷ. അതിലേക്ക് അയക്കൂ. അവരുടെ ഉള്ളിൽ ആ ബോധം നിറയട്ടെ. ഈശ്വരൻ മാത്രമാണ് വരുന്നത്, ഈശ്വരൻ അന്യമായിട്ട് കാണുന്ന ഒന്നും വാസ്തവമല്ല, എല്ലാം മിഥ്യയാണ് എന്ന് അവരുടെ മനസ്സിൽ അങ്ങനെ മെല്ലെ മെല്ലെ തെളിഞ്ഞു വരട്ടെ. ഇപ്പൊ അത് തെളിഞ്ഞിട്ടില്ല, അത് തെളിയണം. അത്
കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആവാം എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം ആ പരീക്ഷയിൽ പങ്കെടുക്കാം അങ്ങനെയുള്ളതായ പരീക്ഷകൾ ഓൺലൈൻ പഠനങ്ങൾ അതെല്ലാം നമുക്ക് ഒരുക്കി തന്ന നമ്മളെ ഈ ഇതിൽ സജ്ജമാക്കുന്നത് സനൽകുമാർജി ഇവിടെ ഉണ്ടോ സനൽകുമാർജി അദ്ദേഹമാണ് ഞാൻ എന്നോട് ആ ഉണ്ടോ ആ ഇല്ല വരൂ കയറി വരൂ ഇങ്ങോട്ട് വരൂ അവിടെ നിൽക്കൂ അവിടെ നിൽക്കൂ സനൽകുമാർജി അദ്ദേഹം തിരക്കട്ടെ വേറെ സ്ഥലത്ത് പോകാനുണ്ട് അവിടേക്ക് പോയിരിക്കുകയാണ് എന്തുകൊണ്ട് വൈകുന്നേരത്തെ അവിടെ യജ്ഞമുണ്ട് ആ യജ്ഞത്തിൽ പങ്കെടുക്കണം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ബിന്ദു ബിന്ദു കൃഷ്ണമംഗലം അത് മകൻ എൻ്റെ കൂടെ എപ്പോഴും എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നു ഞാൻ നാരായണത്തിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ ഓൺലൈനിലൂടെ എല്ലാവർക്കും എത്തിക്കുന്നു ആ കുടുംബം സനൽകുമാർജി സഹധർമ്മിണി മകൻ ഹരികൃഷ്ണൻ മൂന്ന് പേരും ഈ വിധത്തിൽ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ചികീർഷു ലോകസംഗ്രഹം അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഓരോ കർമ്മവും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇതാണ് ജനങ്ങളുടെ നന്മ ജനങ്ങളെ വിഷയങ്ങളുടെ മാർഗത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അവനവന്റെ മാർഗത്തിലേക്ക് നമ്മുടെ മാർഗം എന്താണ് ഭഗവത് പ്രാപ്തി ഇതാണ് നമ്മുടെ ഒരു മാർഗം രണ്ടാമത് മാർഗം ഇല്ല ഭഗവത് പ്രാപ്തി ഈശ്വരപ്രാപ്തി ബ്രഹ്മപ്രാപ്തി അതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അതൊക്കെ സമൂഹത്തിനെ സേവിക്കുന്നവരാണ് ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുദേവൻ അവരൊക്കെ അതിനുവേണ്ടിയല്ലേ പ്രയത്നിച്ചുകൊണ്ടിരുന്നത് ആ വിധത്തിലുള്ള ആ പ്രയത്നത്തിൻ്റെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളും ഈ സമൂഹത്തിനെ സേവിക്കണം അതിന് എല്ലാ ഭക്തജനങ്ങൾക്കും കഴിവുണ്ടാവട്ടെ ഈ കുടുംബം സനൽജിയുടെ ആ കുടുംബം ആയിരാരിക്ക് സൗഖ്യത്തോടുകൂടി നിൽക്കട്ടെ ഇത് വളരെ കാലം ഈ വിധത്തിൽ ഇപ്പൊ അദ്ദേഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാൻ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് വീട്ടിൽ പിന്നെ അതിലാണ് താമസിക്കുന്നത് എങ്കിൽ അമ്മയുടെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എനിക്കതിന് സങ്കടമില്ല എന്തുകൊണ്ട് അമ്മ എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് വലിയൊരു ചൈതന്യമേ ഉള്ളൂ ബ്രഹ്മം തന്നെയാണ് ആ ചൈതന്യം ആ ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ പോയി തോന്നണമെന്നുള്ളത് ഇല്ല തോന്നുന്നോട്ട് വിരോധവും ഇല്ല അപ്പോൾ ആ തത്വം മനസ്സിലാക്കി ഈ ചൈതന്യം ഒന്ന് മാത്രമാണ് ആ ചൈതന്യത്തിന് ഈ ശരീരം പോകുന്നതിന് മുമ്പ് എനിക്ക് അനുഭവിക്കണം സാക്ഷാത്കരിക്കുക അത് അനുഭവിക്കണം എങ്ങനെയാണ് അനുഭവിക്കുന്നത് എൻ്റെ അജ്ഞാനം മാറുമ്പോൾ ജ്ഞാനം വരും അതാണ് അനുഭവം ജ്ഞാനമാണ് ഭഗവാൻ പ്രജ്ഞാനം ബ്രഹ്മ ഉപനിഷത്ത് പറയുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത് ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് ജ്ഞാനം ആ ജ്ഞാനം എവിടെ വരുന്നു എൻ്റെ ഉള്ളിൽ അപ്പൊ എൻ്റെ അജ്ഞാനം മാറും ഞാൻ ഈ ശരീരമാണെന്നുള്ള അജ്ഞാനം മാറി ഞാൻ ഈ ശരീരമല്ല ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ മരിക്കുന്നില്ല ദിവ്യ ഭാഗവതം പറയുന്നത് പരീക്ഷത്ത് ഒടുവിൽ എന്താ പറഞ്ഞത് ശ്രീശിവനോട് ഞാൻ മരിക്കുന്നില്ല തക്ഷകൻ കടിച്ചോട്ടെ തക്ഷകൻ നശിപ്പിക്കാൻ സാധിക്കുന്ന ഏതാണ് ഈ എൻ്റെ ശരീരത്തിനെ മാത്രം എന്നെ നശിപ്പിക്കുന്നില്ല ആ പരീക്ഷത്തുന്ന ആ ചൈതന്യത്തിനെ ഒരിക്കലും നൽകുന്നില്ല ആട്ടെ ആ വിധത്തിൽ എല്ലാ കർമ്മങ്ങളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം ഒരിക്കലും മറക്കരുത് ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യം അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ അജ്ഞാനം മാറുമ്പോൾ ആ ഈശ്വരനെ ഞാൻ പ്രാപിച്ചു എന്താ എങ്ങനെ ആരാണ് ഈശ്വരൻ ജ്ഞാനം ജ്ഞാനമാണ് ആ ജ്ഞാനത്തിനെ പ്രാപിക്കണം അത് എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ക്ഷേത്രസമിതിയിലെ എല്ലാ ഭാരവാഹികൾക്കും ആ സർവീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആചാര്യ സഖ്യം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അമ്മമാർക്കും അതുപോലെ യാതൊരു വിധത്തിലുള്ള പ്രാരബ്ധങ്ങളും ഇല്ലാതെ ദിവസേന ടി വി ഒന്ന് തൊഴാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു നമസ്കാരം നമസ്കാരം